അപ്പോൾ ഒന്നാമത്തെ കളർ കൊടുത്ത ഭാഗം എത്രയാണ്? ഒന്ന് രണ്ട് ഭാഗമാണ് മൊത്തത്തിൽ. പകുതി അല്ലെ കളർ കൊടുത്തത്? അപ്പോൾ 1/2 ചെയ്ത പ്ലസ്. രണ്ടാമത്തെ ഭാഗത്തിൽ മൂന്ന് ഭാഗമുണ്ട്, അതിൽ മൂന്ന് ഭാഗത്തിൽ രണ്ട് ഭാഗം കളർ കൊടുത്തത്, അപ്പോൾ 2/3 എന്ന് എഴുതാം. ഇനി ഇത് കൂട്ടാണ് വേണ്ടത്. നമ്മൾ രണ്ട് രീതിയിൽ കൂട്ടാം, ഒന്നെങ്കിൽ ഛേദങ്ങൾ തുല്യമാക്കുക അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയണം. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക പറഞ്ഞാൽ ഇങ്ങനെ ഗുണിക്കുക, ഇങ്ങനെ ഗുണിക്കുക, ഇങ്ങനെ ഗുണിക്കുക, അതാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1/3 എത്രയാണ്? 3 പ്ലസ് 2/2 എത്രയാണ്? 4 ഡിവൈഡഡ് ബൈ 2/3 6. എങ്ങനെയാണ്? 1/2 പ്ലസ് 2/2 ഡിവൈഡഡ് ബൈ 2/3. ഇതിനെയാണ് നമ്മൾ ഇങ്ങനെ കിട്ടിയത്. ഇനി 3/4 എത്രയാണ്? 7. 7/6 എന്നാണ് ആൻസർ വരിക. പക്ഷേ ആൻസർ ഇതായതുകൊണ്ട് നമുക്ക് ഇതിനെ ഒന്നുകൂടി ചെറുതാക്കണം. ചെറുതാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് 7-നെ 6 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യേണ്ടത്. 6 കൊണ്ട് ഹരിക്കുമ്പോൾ 7/6 ഒരു വട്ടല്ലേ പോവുക. അപ്പോൾ 1/6 സമം 6, 7/6 പോകുന്ന 1. ഇതിനെ നമ്മൾ എഴുതേണ്ടത് സമം 1/1/6 എന്നാണ് എഴുതുക. ഈ 1 ഈ സൈഡിൽ വരും, ഈ 1 മുകളിൽ വരും. ഈ ഹരിക്കാനുള്ള 6 താഴെ എഴുതും. അങ്ങനെ 1/1/6 എന്നാണ് ആൻസർ. ഇനി ഇതിനെ നമ്മൾ വേറെ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ്? ഛേദം തുല്യമാക്കുകയാണെന്ന് പറയാം. അപ്പം നമ്മൾ 1/2 പ്ലസ് 2/3 സമം എങ്ങനെയാണ്? 1 × നമ്മൾ ഈ രണ്ട് ഛേദങ്ങളും തമ്മിൽ ഗുണിക്കുക. 1/3 ഡിവൈഡഡ് ബൈ 2/3 പ്ലസ് 2/2 ഡിവൈഡഡ് ബൈ 3/2. അപ്പം നമുക്ക് ഛേദം തുല്യമായിട്ടുണ്ടാകും. ഓരോ 1/3 3, 3/2 6 പ്ലസ് 2/2 4 ഡിവൈഡഡ് ബൈ 3/2 6. അതായത് നമ്മൾ ഇവിടെ എന്തുകൊണ്ടാണോ കുടിക്കേണ്ടത് അതിനെ മുകളിൽ കുടിക്കണം, ഇവിടെ എന്തുകൊണ്ടാണോ കുടിക്കേണ്ടത് അത് മുകളിൽ കുടിക്കണം. അപ്പോൾ ഛേദങ്ങൾ തമ്മിൽ തുല്യമായാൽ നമ്മൾ മുകളിലത്തെ സംഖ്യ കൂട്ടിയാൽ മതി. 3/4 എത്രയാണ്? 7. 7/6 ഞാൻ നേരത്തെ ചെയ്ത പോലെ ചെയ്ത് 1/1/6 ഇതാണ് ആൻസർ. പറയുന്നത് ഒരു പാത്രത്തിൽ 1.5 ലിറ്റർ പാലും മറ്റൊരു പാത്രത്തിൽ 2.5 ലിറ്റർ പാലും ഉണ്ട്, രണ്ടും കൂടി ചേർന്നാൽ എത്ര ലിറ്റർ എന്നാണ്. അപ്പോൾ 1.5 ലിറ്റർ പറഞ്ഞ 1.5 ലിറ്റർ, മറ്റൊരു പാത്രത്തിൽ എത്ര? 2.5 ലിറ്റർ. 2.5 ലിറ്റർ പാലും ഉണ്ട് എന്നാണ്. അപ്പൊ ഇത് രണ്ടും കൂടി കൂടി എത്ര ലിറ്റർ എന്നാണ്? അപ്പൊ 1.5 പ്ലസ് 2.5, ഇത് രണ്ടും കൂടി കൂട്ടുകയാണ് വേണ്ടത്. അപ്പോ 1.5 ലിറ്റർ പാല് പറഞ്ഞ അരിയും കാലും ആദ്യം കൂട്ടുക. 1 + 2 ഇവിടെ നിൽക്കുക, എന്നിട്ട് 1.5 പ്ലസ് 4 ഇത് കൂട്ടുക. ഇത് കൂട്ടുമ്പോ നമുക്ക് എത്രയാണ് കിട്ടുക? 1.5 കാലും. ഇത് ഇതേപോലെ നമ്മൾ ചെയ്യുക. 1/2 + 1/4 എങ്ങനെയാണ് കൂട്ടുക എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ 1 × ഛേദം തുല്യമാക്കുകയാണ് വേണ്ടത്. 1 × 2 ÷ 2 × 2 പ്ലസ് 1/4 സമം 1 × 2 എത്രയാണ്? 2 ÷ 2 4 പ്ലസ് 1/4 സമം 3/4. അപ്പോൾ ഇവിടെ എത്രയാണ്? 1, 2, 3. അപ്പോൾ 3 × 3/4 ആണ് നമുക്ക് ലഭിക്കും. 3 3/4. ഇനി നമ്മൾ ഇതിനെ വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ 1/2 ആണല്ലേ. അപ്പൊ 1/2 എത്രയാണ്? 1/2 3/4. 3 × 4 എത്രയാണ്? 3 3/4. അങ്ങനെയും നമ്മൾക്ക് ലഭിക്കും. ഓക്കെ, അങ്ങനെ ഈസി ആയിട്ട് കൂട്ടാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്തു നോക്കാം. ാണ് ചോദ്യം. 1.5 ലിറ്റർ നീളമുള്ള 2 ചരട്, 1.5 ലിറ്റർ നീളമുള്ള 2 ചരട് അറ്റത്തോടറ്റം ചേർത്ത് വെച്ചാൽ എത്ര നീളമായി, അതാണ് ചോദ്യം. 1.5 മീറ്റർ നീളമുള്ള 2 ചരടുകൾ അറ്റത്തോടറ്റം ചേർത്ത് വെച്ചാൽ എത്ര നീളമായി എന്നാണ്. അപ്പൊ നമ്മള് 1.5 + 1.5 എത്രയാണ്? 1 1 2 അരി അരി 1. അപ്പൊ എത്രയാണ്? 3 3 മീറ്റർ.
അടുത്തത് ഇങ്ങനെ കുറെ കണക്കുകൾ നിങ്ങൾക്ക് കൂട്ടാൻ വേണ്ടി തന്നിരുന്നു. 5/6 + 1/3, 7/8 + 1/4, 3/4 + 1/3, 5/6 + 1/4, 2/1/3 + 3/2. ഇതെല്ലാം അവിടെ കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് 5/6 + 1/3 ഇങ്ങോട്ട് എടുത്ത് എഴുതാ. 5/6 + 1/3 ഞാൻ പറഞ്ഞു നേരത്തെ, ഒന്നുമില്ലെങ്കിൽ ഛേദം തുല്യാക്കുക, അതല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ. നമുക്ക് ഇവിടെ ഛേദം തുല്യാക്കാം, കാരണം ഇവിടെ 6 അല്ലേ കിടക്കുന്നത്. നമ്മൾ ആ 5/6 ഇങ്ങോട്ട് അതേപോലെ എഴുതി. നമ്മൾ ഏറ്റവും ചെറിയ സംഖ്യ എപ്പോഴും നോക്കുക, എന്നിട്ട് അതിനപ്പുറത്ത് തുല്യാക്കാൻ പറ്റുമോ നോക്കുക. അപ്പൊ 3 2 കൂടെ ഗുണിച്ച 6 കിട്ടുമെന്ന് നമ്മൾക്ക് അറിയാം. അപ്പോൾ മുകളിൽ താഴെ എന്താണോ ഗുണിക്കുന്നത് അതേപോലെ മുകളിലും കൊടുക്കണം. അപ്പൊ 1 × 2/3 × 2 = 5/6 + 1 × 2 എത്രയാണ്? 2 × 3 = 6. അപ്പോൾ ക്ലിയർ ആയി കിട്ടിയില്ലേ? 7/6. ഇത് 7/6 നമ്മൾ ഒന്ന് ചെറുതാക്കി എഴുതണം. എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, 7 നെ 6 കൊണ്ട് ഹരിക്കുക. ഹരിക്കുമ്പോൾ 7 ൽ 6 ഒരു വട്ടം പോകും, 1 6 6 ശിഷ്ടം 1 എന്ന് വരും. അപ്പോൾ നമ്മൾ എത്ര എത്ര വരിക? ഈ 1 എന്നുള്ളത് മുകളിൽ എഴുതണം, എന്നിട്ട് ഈ 6 എന്നുള്ളത് താഴെ എഴുതണം, ഈ 1 എന്നുള്ളത് ഇവിടെ എഴുതണം. അപ്പോൾ 1 1/6 എന്നാണ് ആൻസർ വരിക. ഇനി അടുത്തത് എത്രയാണ്? 7/8 + എത്രയാണ്? 1/4. അത് എത്രയാണ് വരിക? 7/8 നമ്മൾ ഇതേപോലെ നമുക്കറിയാം, 4 നെ 2 കൊണ്ട് ഗുണിച്ചാൽ 8 കിട്ടുമെന്ന് നമ്മൾക്കറിയാം. അപ്പോൾ ഇവിടെ 1 × 2 / 4 × 2 = 7/8 + 2/1 × 2 = 2, 4 × 8 = എത്ര കിട്ടുക? 2 7 9/8. ഇതും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 9 നെ 8 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 8 8 9 8 ഒരു വട്ടം പോകും. അപ്പോൾ 1 1/8 ഇതാണ് ആൻസർ. ഇനി അടുത്തത് ഏതാ വരിക? 3/4 + 1/3. 3/4 + 1/3 = 3. ഇത് നമ്മൾക്ക് താഴെ ഗുണിച്ചാൽ കിട്ടില്ല, അപ്പം നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അതാവും എളുപ്പം. അപ്പം ഇങ്ങനെ ഇങ്ങനെയും ഇങ്ങനെ 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 ഇങ്ങനെ, അതായത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അപ്പം ഇങ്ങനെ കുടിക്കുമ്പോൾ 3 × 3 + ഇങ്ങനെ കുടിക്കുമ്പോൾ 1 × 4 / 3 = 12 =, അതായത് 3 × 4 തന്നെ എഴുതാം, 3 × 9 + 4 / 12 = 9 4 എത്രയാണ്? 13/12. ഇതിനെ നമ്മൾക്ക് ഒന്നും കൂടി ചെറുതാക്കേണ്ടി വരും, കാരണം 13/12 ഒരു 12 12 ഒരു വട്ടം പോകും, 1 എന്ന് വരും. അപ്പോൾ 1 1/12 ഇങ്ങനെ വരും.